السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين സർവാദരനായ സാദാത്തുക്കൾ, ഇന്ത്യൻ മുസൽമാന്, ഇന്ത്യൻ ജനതയ്ക്ക് അഭിമാനമായ ലോകതലത്തിൽ സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം എത്തിക്കുന്ന ഷെയ്ഖുന സുൽത്താലുമ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ല വറാ, മറ്റു ഉലമാക്കൾ, അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിൻ്റെ കെഡ്ഡിജിങ്ങളാകുന്ന, ഇന്ന് വിരുദ്ധം വാങ്ങുന്ന സഖാഫി പണ്ഡിതന്മാർ, അൽഹംദുലില്ലാഹ് ഞാൻ ഓർക്കുന്നത് മഹാനായ ഖാത്തിമത്തുൽ മുഹഖിഖീൻ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വനഫഅന ബി ഉലൂമിഹി വസ്റാരി ഫിദ്ദാറൈ. മഹാൻ അവരുടെ സബത്ത് പറഞ്ഞപ്പോൾ ആ സബത്തിൽ മഹാൻ അവരുടെ ധാരാളം ഉസ്താദുമാരിൽ നിന്ന് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം സക്കിനിൽ അൻസാരി റളിയല്ലാഹു തആല തങ്ങളെക്കുറിച്ച് ആദ്യം പറഞ്ഞു, ഖദ്ദംതു ഷെയ്ഖുൽ ഇസ്ലാം സക്കിനിൽ അൻസാരി ഇലാ ഗൈരി, എന്തുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം സക്കിനിൽ അൻസാരി റളിയല്ലാഹു തആല തങ്ങളെ മറ്റുള്ളവരെക്കാളൊക്കെ പറയാനുള്ള യോഗ്യത എന്താണ്? മഹാനായ ഖാത്തിമത്തുൽ മുഹഖിഖീൻ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, എനിക്ക് ധാരാളം ഉസ്താദുമാരുണ്ട്, മഷായിഖുമാരുണ്ട്. ആ മഷായിഖുമാരുടെ കൂട്ടത്തിൽ വെച്ച് എനിക്ക് ഇത്രമാത്രം ഒലുവുൽ ഉസ്താദുള്ള മറ്റൊരാളെ എൻ്റെ ഉസ്താദുമാരിലില്ല. എന്നിട്ട് പറഞ്ഞു, വഖാലി ബഅദുഹും അഖദ അൻഹു മുസാഫ താരത്തൻ മുസാഫഹ വൻ ഗൈരിഹി മിമ്മം ബൈനഹു വബൈനഹു നഹുസബി വസായിത്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒട്ടുമിക്ക പണ്ഡിതന്മാരും നോക്കിയാൽ ഒന്നിരിക്കൽ ഷെയ്ഖുൽ ഇസ്ലാം സക്കിനിൽ അൻസാർ റളിയല്ലാഹു തആല തങ്ങളിൽ നിന്ന് നേരിട്ട് സനദ് വാങ്ങിയവർ, ഇൽമു പഠിച്ചവർ, അല്ലെങ്കിൽ രണ്ട് തലമുറ, മൂന്ന് തലമുറ, നാല് തലമുറ, അല്ലെങ്കിൽ ഏഴ് തലമുറ വരെ. എന്നിട്ട് പറഞ്ഞു, വഹാദ ലാ നളീറ ലഹു ലി അഹദ മിൻ അഹ്ലി അസ്ഫരിഹി. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം സക്കിനിൽ അൻസാർ റളിയല്ലാഹു തആല തങ്ങളുടെ കാലക്കാരിൽ നിന്ന് ലോകത്ത് തന്നെ ഇത്രമാത്രം ഉലുവുൽ ഇസ്നാദും ഇത്രമാത്രം തലാമിതത്വമുള്ള മറ്റൊരാളെ കാണാൻ കഴിയില്ല എന്ന് അന്ന് ഖാത്തിമത്തുൽ മുഹഖിഖീൻ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല തങ്ങൾ അവിടുത്തെ സബത്തിൽ പറഞ്ഞെങ്കിൽ, ഇന്ന് ലോകത്ത് ഇത്രമാത്രം ഖദ്ദീജീങ്ങളെ അൽഹംദുലില്ലാഹ് കാണിക്കാൻ മറ്റൊരാൾക്ക് കഴിയില്ലല്ലോ, ഇതൊരു മുബാലകത്തല്ലോ. അതുകൊണ്ടല്ലേ രണ്ട് ദിവസം, ഇന്നലെ രാവിലെ സനദ് കൊടുക്കൽ, അവർക്കല്ല ഉച്ചയ്ക്ക് ശേഷം സനദ് കൊടുക്കുന്നത്, അവർക്കല്ല ഇന്ന് രാവിലെ കൊടുക്കുന്നത്, അവർക്കല്ല ഇന്ന് രാത്രി കൊടുക്കുന്നത്. ഇങ്ങനെ സനദ്ധാന സമ്മേളനം തന്നെ പല ഘട്ടങ്ങളിലായി നടത്തേണ്ടി വന്നത് ഈ സ്ഥാപനത്തിൻ്റെ മാത്രം പ്രത്യേകതയാണല്ലോ. മഹാനായ സുൽത്താലുമ ഖാന്തോർ മുസ്താദിൻ്റെ മാത്രം പ്രത്യേകതയാണല്ലോ. ഈ സമയത്ത് ഇവിടെ നിന്നുള്ള ഖദ്ദീജീങ്ങളോട്, സഖാഫി പണ്ഡിതന്മാരോട് ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, മഹാനായ താജുദ്ദീൻ അബുൽ ഫളൽ മെത്ത ഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാഹു തആല തങ്ങൾ അവിടുത്തെ ഹിക്മയിൽ, കിതാബുൽ ഹിക്മയിൽ പറഞ്ഞ ഒരു ഹിക്മത്താണ് ഉണർത്താൻ ആഗ്രഹിക്കുന്നത്.
اجتهادك فيما ضمن لك وتقصيرك فيما طلب منك دليل على انتماس البصيرة. مهنا يا خاتمة المحققين علامة ابن حجر، مهنا يا تاج الدين أبو الفضل بيتا إله السكندر رضي الله تعالى عنه. أذن توتم مبلا حكمة توتم مب سوابق الهمم لا تخرق أسوار الأقدار. എത്ര വലിയ ഹിമ്മത്തുകളാണെങ്കിലും അള്ളാഹുവിൻ്റെ കദറുകളെ, ആ കദറുകളാകുന്ന കോട്ടകളെ, ആ കോട്ടകളുടെ പൊളിക്കാൻ കഴിയില്ല. അവിടെ ആ ഹർഖ് എന്ന പദം, അതുപോലെ സൂർ എന്ന പദം, ആ കോട്ട ഹിക്മത്തിൻ്റെ ഹിക്മിൻ്റെ സുറാഹിങ്ങൾ പറയുന്നത് ഇസ്തിഹാറത്ത്. സാധാരണ ചെറ്റക്കൂരകൾ ഒരു തോണ്ടൽ തോണ്ടിയാൽ, ഒരു തട്ട് തട്ടിയാൽ നമുക്ക് തരിപ്പണമാക്കാൻ കഴിയും. മൺകട്ട കൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്ങുകൾ മൂന്നോ നാലോ തട്ട് തട്ടിയാൽ, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ജെ സി ബി വന്ന് അല്ലെങ്കിൽ മറ്റ് ഡ്രില്ലിംഗ് മെഷീൻ വന്ന് തകർക്കാൻ കഴിയും. എന്നാൽ കോട്ടകൾ തകർക്കാൻ ഈവാനു കിസ്ര ലോകപ്രസിദ്ധമാണല്ലോ. ആ കോട്ട വിരീതൻ നേരെ കണ്ടതാണ്. ആ കോട്ടയുടെ ആകൃതിയും വലുപ്പവും രൂപമൊക്കെ കാണുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിച്ച സമയത്ത് അള്ളാഹു തല നൽകിയ വലിയ ഇർഹാസായിരുന്നില്ലേ, അല്ലെങ്കിൽ മുഴുജത്തായിരുന്നില്ലേ? ആ കോട്ടയുടെ 14 ഗോപുരങ്ങൾ തകർന്നു എന്ന്, അത് ഇന്നും അവിടെ ശേഷിക്കുന്നു എന്നത്, ആ കോട്ട എന്താണ്, അവിടെ ഉപയോഗിച്ച പദം, അത് തകർക്കാൻ ലോകത്താർക്കും കഴിയില്ല. ഒരു ഖദറിനെ, അള്ളാഹുവിൻ്റെ ഖദർ ഏത് വൻകോട്ടയേക്കാളും വലുതാണ്, ഒരു ഹിമ്മത്തുകൾക്കും തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ അലാമത്തായി മഹാനായ താജുദ്ദീൻ അബുൽ ഫളൽ ബിത ഇല്ലാഹി സക്കന്ദരി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത് ഇസ്തിഹാദുക ഫീമാ ളമിന ലക വതക്സീറുക ഫീമാ തലബ മിൻക ദലീലുൻ അലാ ഇൻതിമാസിൽ ബസീറ. പ്രിയപ്പെട്ട കൂട്ടുകാരോട്, നിങ്ങൾ ജീവിതത്തിൻ്റെ ഗുഹതയിലേക്ക് ഇറങ്ങുകയാണ്. കുറേ ആശങ്കകളാണ്. ജോലി കിട്ടുമോ? എനിക്ക് ദറസ് കഴിയുമോ? എനിക്ക് സൗകര്യം ലഭിക്കുമോ? എനിക്ക് ജീവിക്കാൻ കഴിയുമോ? എനിക്ക് കല്യാണം കഴിച്ചാൽ മഹർ, കല്യാണം കഴിക്കാൻ മഹർ കൊടുക്കാൻ കഴിയുമോ? അങ്ങനെ വീട് വെക്കാൻ കഴിയുമോ? 1000 ആശങ്കകളാണ് പലവരെയും ഈ രംഗത്ത് നിന്ന് മാറ്റി ചിന്തിക്കുന്നതെങ്കിൽ മഹാനായ താജുദ്ദീൻ അബുൽ ഫളൽ ബിത അല്ലാഹി സക്കന്ദർ റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത് ഞാനും നിങ്ങളും എന്തിനു ചിന്തിക്കണം, പേടിക്കണം, ബേജാറാവണം? അതെല്ലാം അള്ളാഹു ഏറ്റ കാര്യമല്ലേ? അള്ളാഹു ഏറ്റെടുത്തൊരു കാര്യത്തിൽ നീ ഇജ്തിഹാദ് ചെയ്യുക എന്നത് അള്ളാഹു നിന്നിൽ ആവശ്യപ്പെട്ട കാര്യം, അള്ളാഹുവിൻ്റെ ദീനിന് സമർപ്പിക്കുക എന്നതാണ്. അതിൽ നീ വീക്ഷ വരുത്തുക എന്നത് ദലീലുൻ അലാ ഇൻതിമാസിൽ ബസീറ. നിന്റെ ബസീറത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു, ബസീറത്ത് മുന്തമിസാകുന്നു എന്നതിന് വ്യക്തമായ തെളിവാണ്. ഇത് പറയുമ്പോൾ ദുന്യാവ് തീരെ ചിന്തിക്കാൻ പാടില്ല, ആലോചിക്കാൻ പാടില്ല എന്നർത്ഥമില്ല. അതുകൊണ്ടല്ലേ ഇജ്തിഹാദ് എന്ന പദം അവിടെ പറഞ്ഞത്. ജഹദ് എന്ന് പറയാതെ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്തിഫ്രാഉൽ ജഹദി വത്വാഖതി ഫീ ഷൈഇൻ. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതല്ലേ വതസവ്വദു ഫൈന ഖൈറസ്സാദി തഖ്വാ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം തന്നെ യമൻകാര് പണ്ട് കാലത്ത് ഹജ്ജിന് വരുമ്പോ എല്ലാം അങ്ങ് തവക്കുലായി, ഒരു സാധും ഇല്ലാതെ അവർ വരുമായിരുന്നു, അവർ അവിടെ യാചിക്കുമായിരുന്നു. ഖുർആൻ പറഞ്ഞു ഇത് ഇസ്ലാമല്ല, ഇത് പാടില്ല, സാദ് വേണം, വതസവ്വദു സാദ് ഉണ്ടാക്കണം, അത് ശമിക്കണം. പക്ഷേ സാദുകളിൽ ഏറ്റവും വലുത് തഖ്വയായിരിക്കണം. ഖുർആൻ ഒന്നുകൂടി പറഞ്ഞില്ലേ വമിനന്നാസി മൻ യഖൂലു റബ്ബന ആതിനാ ഫിദ്ദുനിയാ വമാലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ് വമിൻഹും മൻ യഖൂലു റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ
أولئك لهم نصيب مما كسبوا والله سريع الحساب. ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ സബബുൻ നുസൂലും മറ്റുമൊന്നും ഞാൻ ഇപ്പോൾ നിങ്ങൾ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല തങ്ങൾ അവസാനമായി പറഞ്ഞത് ഫസബത അലാ അന്നൽ ഇക്തിസാറ അലാ തൽബിൽ ആഖിറ വൈറു ജായിസിൻ വഫീ ഹാദിഹിൽ ആയ ഇഷാറത്തുൻ അലാ അന്ന അലാ ഇലാ ദാലിക് ഹൈതു ذكر القسمين واهمل القسم الثالث മാം റാസി തങ്ങൾ പറയുന്നില്ലേ പലരും അങ്ങനെ ധരിക്കുന്നവരുണ്ട്, പലരും വ്യാജ തരീഖത്തിലേക്കും മറ്റും പോകുന്നത്. ദുനിയാവ് പറയാനേ പാടില്ല, ചോദിക്കാനേ പാടില്ല, ചിന്തിക്കാനേ പാടില്ല. ഈ തത്വം റാസി മാം പറയുകയല്ലേ ഫതബത അലാ അന്നൽ ഇഖ്തിസാറ അലാ തൽബിൽ ആഖിറ ആഖിറം മാത്രം ചോദിക്കുക, ദുനിയാവ് തീരെ പറയാതിരിക്കുക എന്നത് വൈറു ജായിസാണ്, അത് തെറ്റാണ്. കാരണം അല്ലാഹു തആല മൂന്നായി മനുഷ്യരെ തരം തിരിച്ചില്ലേ? ഒന്ന് മിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ വമാലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്, ദുനിയാവ് മാത്രം ചോദിക്കുന്നവർ. മറ്റൊന്ന് ദുനിയാവും ആഖിറും ചോദിക്കുന്നവർ, മറ്റൊന്ന് ആഖിറം ചോദിക്കുന്നവർ. മൂന്ന് വിഭാഗമല്ലേ? പക്ഷേ അല്ലാഹു തആല ഹൈസു അസ്ബത്തൽ ഖിസ്മൈനി വഹ്മലൽ ഖിസ്മ അസ്സാലിസ, മൂന്നാമത്തെ ഖിസ്മ ആഖിറം ചോദിക്കുന്ന വിഭാഗം, അല്ലാഹു തആല ആഖിറം മാത്രം, ദുനിയാവെന്നൊരു ചിന്ത ആലോചിക്കാൻ പോലും പാടില്ല എന്ന് പറയുന്ന ആളുകളെ അല്ലാഹു തആല പറയുക പോലും ചെയ്തില്ലല്ലോ. രണ്ട് ശക്ക് പറഞ്ഞ് പിന്നെ അല്ലാഹു തആല പറയുന്നത് ഉലൈകലഹും നസീബും മിമ്മാ കസബൂ വല്ലാഹു ശരീഉൽ ഹിസാബ്. അതുകൊണ്ടാണല്ലോ ഇവിടെ ഇസ്തിഹാദ് എന്ന പദം ഉപയോഗിച്ചത്, ഇഫ്തിയാലം ബാബ് ഉപയോഗിച്ചത്. നിങ്ങൾക്കറിയാം സമാവും ഇസ്തിമാവും തമ്മിലുള്ള ഫർഖ്. പള്ളി നാഷണൽ ഹൈവേ ഓരത്താണ്, ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഹ്ലാദ പ്രകടനം അതിഗംഭീരമായി ആലാത്തുൽ ലഹ്വ് മുഴുവനുമുണ്ട്. നിങ്ങളത് കേൾക്കുന്നു, അത് ഹറാമല്ല എന്നല്ലേ മസല. പക്ഷേ സമാഴ് തെറ്റല്ല, ഇസ്തിമാഓ തെറ്റാണ്. അഥവാ അവിടെ ഒന്ന് നിർത്തി നമ്മളെന്താ പോണ് നോക്കുക, ഒന്ന് കേൾക്കുക. വൈദാ കുരിയൽ ഖുർആൻ ഫസ്തമിഉ ലഹു എന്നല്ലേ അല്ലാഹ് ഖുർആനിൽ പറയും. അവിടെ ഹറാമായ കാര്യങ്ങളിൽ ഇസ്തിമാ അഥവാ ശ്രദ്ധിച്ച് അതിന് മാത്രം ജീവിച്ച് അത് പാടില്ല. അറിയാതെ നമ്മളത് മെയിൻറ്റ് ചെയ്യാതെ അവിടെ എന്തോ പോകുന്നു, എന്തോ കേൾക്കുന്നു, അതിന് തെറ്റല്ല എന്ന പോലെ ഇവിടെ ഇത്തിഹാദ് എന്ന് പറഞ്ഞതിൻ്റെ മാന ജഹദ് തെറ്റല്ല, പക്ഷേ ഇത്തിഹാദ് അതിന് വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളത് തെറ്റാണ്, അത് അല്ലാഹു തആല ഏറ്റതാണ്. അങ്ങനെ നീ ഇബാദത്തുകൾ അല്ലാഹു തആല നമ്മുടെ ദുനിയാവ് ജോലി വേണം, നമുക്ക് മാർഗം വേണം, പക്ഷേ നമുക്കൊരിക്കലും ദുനിയാവെന്ന ചിന്തക്ക് വേണ്ടി ഈ രംഗം അവസാനിപ്പിക്കാൻ പാടില്ല. അത് അല്ലാഹു തആല നൽകുക തന്നെ ചെയ്യും. അങ്ങനെ വന്നാൽ ദലീലുന്നല ഇന്തിമാസിൽ ബസീറ, ബസറും ബസീറത്തും തമ്മിൽ വ്യത്യാസം പറയേണ്ടതില്ലല്ലോ. ബസീറത്ത് ഉൾക്കാഴ്ച അകക്കാഴ്ച, ബസർ നാദിറുൽ ഖൽബ് മറ്റേ ഖാലബ് ബോഡിൻ്റെ കണ്ണാണ്, ബസറെങ്കിൽ ഹൃദയത്തിൻ്റെ കണ്ണാണ് ബസീറത്ത് എന്ന് പറയുന്നത്. ബസർ കൊണ്ട് മഹ്സൂസാത്താണ് കാണുന്നതെങ്കിൽ ബസീറത്ത് കൊണ്ട് കാണുന്നത് മാനിയാണ്. ബസർ കൊണ്ട് കാണുന്നത് കസീഫാണെങ്കിൽ ബസീറത്ത് കൊണ്ട് കാണുന്നത് ലത്തീഫാണ്. അങ്ങനെ ബസറും ബസീറത്തും തമ്മിലുള്ള അന്തരങ്ങൾ ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. ബസറിന് വല്ല കുഴപ്പം പറ്റുമെങ്കിൽ അത് വലിയ അപകടമാണ്, എങ്കിൽ അതിനേക്കാൾ വലിയ അപകടമാണ് ബസീറത്തിന് ഖവാത്തിർ വല്ലതും തെറ്റായ ചിന്തകൾ മനസ്സിൽ വന്നാൽ. ഉടനെ കണ്ണിൽ പൊടിപടലങ്ങൾ വരുമ്പോൾ വൃത്തിയാക്കുന്ന പോലെ അത് വൃത്തിയാക്കാൻ ശ്രമിക്കണം. ഇല്ല, അതിൽ ഇസ്തിയാദ് വന്നു പോയാൽ അതൊന്നുകൂടി അപകടമായിരിക്കും. അത് അമൽ ചെയ്യാൻ തുടങ്ങിയാലോ അവൻ്റെ സഹമ ഇസ്ലാമിൽ അത്രയും നഷ്ടപ്പെട്ടു. അതോ അവനതിന്മേൽ ഇസ്തിംറാറാവുകയാണെങ്കിൽ തീർച്ചയായും വടി വിഴച്ചുപോയി എന്ന കാര്യം തീർച്ചയാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയ
പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എല്ലാവരും എൻ്റെ അവസാന ശ്വാസം വരെയും നമുക്ക് ഏറ്റവും മാതൃക മഹാനായ സുൽത്താനു മഖാന്തപുരം ഉസ്താദാൻ ഹഫിളഹുല്ലാ വറാ എന്നു മനസ്സിലാക്കി ഈ പ്രായത്തിലും ഉസ്താദ് അൽഹംദുലില്ലാ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാണ്. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ഒരൊറ്റ ക്യാബിനറ്റും ഉസ്താദില്ലാതെ ഇന്ന് വരെ ചേർന്നിട്ടില്ല. എല്ലാ വിഷയങ്ങളിലും ഉസ്താദ് ഇടപെടുന്നു. ഉസ്താദ് ഇന്ത്യയിൽ ഒട്ടുക്കുമുള്ള ഒട്ടനവധി സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കുന്നു. എന്നാലോ ഉസ്താദ് ഒരൊറ്റ ദിവസവും സബ്ക്ക് ഉസ്താദ് ഒഴിവാക്കുന്നില്ല. ഉസ്താദ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാതൃകയാക്കി ഉസ്താദ് അറസ്സുകൾ സജീവമാകണം. അതോടുകൂടെ തന്നെ ഉസ്താദ് ഉയർത്തിത്തന്ന ഈ സംഘടനകളിൽ സജീവമാകണം. അതോടുകൂടെ സ്ഥാപനങ്ങളിൽ ഉസ്താദാണ് നമുക്ക് മുക്തതമ്പി. ആ ഉസ്താദിനോട് നമുക്ക് നന്ദി കാണിക്കണം. മാത്രമല്ല അവസാനമായി നിങ്ങളോട് പറയാനുള്ളത് ലൈൻ ശകർത്തും ലാസീദന്നക്കും വലൈൻ കഫർത്തും ഇൻഹാദാബി ലഷദീദ് എന്നായത്ത് ഖുർആനിൽ വേറിട്ടിരിക്കുന്ന ഒരായത്താണല്ലോ. മഹാനായ താജുദ്ദീൻ സുബക്കി റളിയല്ലാഹു തആല തങ്ങൾ അവിടുത്തെ മുഈദുന്നിയം മുമീദുന്നിക്കം എന്ന കിതാബിൽ പറഞ്ഞതായി കാണാമല്ലോ. ഏത് ഓഫറുകൾ അല്ലാഹു തആല ഖുർആൻ പറയുമ്പോഴും അല്ലാഹു തആല മശീഅത്തുല്ലാഹിയുമായി താലീഖാക്കുന്നതായി കാണാം. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി ഹിദായത്ത് എല്ലാവർക്കും കൊടുക്കാൻ അല്ലാഹു തആല പറഞ്ഞിട്ടില്ല, മശീഅത്തിനോട് തയ്യാറാക്കിയിട്ടാണ്. മഗ്ഫിറത്ത് അല്ലാഹു തആല പറയുമ്പോൾ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു തആല റിസ്ഖിനെ പറ്റി പറയുമ്പോൾ ഖുലി ഇന്നക തർസുഖു മൻ തശാഉ, അങ്ങനെയല്ലേ അല്ലാഹു തആല പറയുന്നത്? അങ്ങനെ ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തൂതിൽ മുൽക്ക മൻ തശാ വ തൻസിൽ മുൽക്ക മിമ്മൻ തശാ വ തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ. 56 സ്ഥലത്ത് ഖുർആനിൽ അല്ലാഹു തആല ഏത് ഓഫർ പറയുമ്പോഴും അല്ലാഹു തആല മശീഅത്തുമായി തഅലീഖാക്കുന്നു. പക്ഷെ ഈ ആയത്തിൽ മാത്രം ഇല്ല എന്നല്ല, ലൈൻ ശകർത്തും ലാസീദന്നക്കും എന്നതിൻ്റെ മഫ്ഹൂമാകുന്ന വലൈൻ കഫർത്തും മിൻ അദാബി ലശദീദ് എന്ന് അല്ലാഹു തആല നസാക്കി പറഞ്ഞു. മന്തൂക്കിൽ നിന്ന് മഫ്ഹൂം കിട്ടൂലേ? പോരെ, ലൈൻ ശകർത്തും ലാസീദന്നക്കും എന്ന് ഫീലിയ ജുംലയാണ് കൊണ്ടുവന്നതെങ്കിൽ വലൈൻ കഫർത്തും ലഉഅദ്ദിബന്നക്കും എന്ന് പറയാതെ അല്ലാഹു തഇന്ന അദാബി ലശദീദ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇതൊക്കെ എന്താണ് മഹാനായ താജുദ്ദീൻ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്? അഥവാ പഠിച്ച സ്ഥാപനങ്ങൾക്ക് ശുക്ർ ചെയ്യുക, ഉസ്താദുമാർക്ക് ശുക്ർ ചെയ്യുക, ഉമ്മമാർക്ക് ശുക്ർ ചെയ്യുക, ഉപ്പമാർക്ക് ശുക്ർ ചെയ്യുക. എന്നാൽ തീർച്ചയായും അല്ലാഹു തആല നൽകുന്ന നിഅമത്തുകൾക്ക് യാതൊരു വർദ്ധനവും കണക്ക് എണ്ണം തിട്ടപ്പെടുത്താൻ എത്രമാത്രം കസ്മുകളാണ്. ഉത്തഹുലമാക്കളാണല്ലോ, ഞാൻ ആവർത്തിക്കേണ്ടതില്ലല്ലോ, തഫ്സീൽ ചെയ്യേണ്ടതില്ലല്ലോ. അപ്പം നമുക്ക് ചെയ്താൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് ധാരാളം നൽകും. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം പഠിച്ച ഉസ്താദുമാർ, പഠിച്ച ഉമ്മ, ജന്മം നൽകിയ ഉമ്മ, പഠിപ്പിച്ച വളർത്തിയെടുത്ത ഉപ്പ, അതുപോലെ ഉസ്താദുമാർ, അവരോടെല്ലാം നമുക്ക് വലിയ കടപ്പാടുണ്ട്. അവരൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. വിരുദന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരഞ്ഞ ദിവസം ഇതുപോലത്തൊരു ദിവസത്തിലാണ്. 37 കൊല്ലം മുമ്പ് വല്ലൂർ ബാക്കിയാത്ത സ്വാലിഹത്ത് അറബി കോളേജിൽ നിന്ന് 2 റാങ്ക് വാങ്ങി കേരള ബഹ്റൈൻ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ 313 രൂപ സ്കോളർഷിപ്പ് കിട്ടി നേരെ പോയത് അയലാ ഹസ്രത്തിൻ്റെ അടുത്തേക്കാണ്. സത്യത്തിൽ അയലാ ഹസ്രത്തിൻ്റെ ഹസ്രത്തിൽ ചെന്നു കരഞ്ഞ പൊട്ടി പൊട്ടി കരഞ്ഞത്. അയൻ 1st റാങ്ക്കാരൻ സത്യത്തിൽ എനിക്ക് കരഞ്ഞ് കണ്ണിൽ നിന്ന് മൂക്കട്ടകൾ ഇങ്ങനെ കട്ടിയായി വരുന്നു. 1st റാങ്ക്കാരനാണ് എനിക്ക് അന്ന് തവല് തന്നത്. പക്ഷേ 1st റാങ്ക്കാരന് ഒരു ദിവസം പോലും ദർസ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ ബാക്കിയാത്തിൽ പഠിക്കുന്ന സമയത്ത് 5 വക്തിലും അയലാ ഹസ്രത്തിൻ്റെ മക്രജിയാർത്തിയും സുബഹിക്ക് ശേഷവും ഇഷാക്ക് ശേഷവും യാസീനോദി ദ്വാരക്കും എല്ലാ വെള്ളിയാഴ്ചയും ഷെയ്ഖാദം ഹസ്രത്തിൻ്റെ ഹദറത്ത് ചെല്ലും. എല്ലാ വ്യാഴാഴ്ചയും ജബ്ബാർ ഹസ്രത്തിൻ്റെ മഖാമിൽ ചെല്ലും. അപ്പം നമുക്ക് ഉസ്താദുമാർ, മഹാനായ സുൽത്താനു മഖാന്തപുരം ഉസ്താദ്, ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ന് നദീറില്ല എന്ന്, വഹാദാ ലാ നദീറ ലഹു ഫീ ലി അഹദിൻ മിൻ അഹ്ലി അസ്ലിഹി, ആ ഉസ്താദിനോട് നമുക്ക് കടപ്പാട് വളരെ വലുതാണ്. ഉസ്താദിൻ്റെ ദൗത്യങ്ങൾ, ഉസ്താദിൻ്റെ സംരംഭങ്ങൾ അത് വിജയിപ്പിക്കുക.
തീർച്ചയായും അല്ലാഹു തആല വിജയിപ്പിക്കും, വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽവാക്യത്തോടെ ഉസ്താദുമാർ അദബ് പാലിച്ചുകൊണ്ട് ഗാഞ്ചിതറിച്ച് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അധ്യക്ഷ പ്രഭാഷണം ഉസ്താദ് വി പി എം ഫൈലി വില്യാപ്പള്ളി. ആദരപുരസ്സരം ഉസ്താദ് അവർഗളെ ക്ഷണിക്കും.